ആവശ്യപ്പെട്ടുള്ള ഹർജി പിൻവലിക്കും. കേസുമായി മുന്നോട്ട് പോകാനില്ലെന്ന നിലപാടിലാണ് ഹർജിക്കാരനായ ഗിരീഷ് ബാബുവിന്റെ കുടുംബം. കളമശ്ശേരി സ്വദേശിയായ ഗിരീഷ് ബാബു അസുഖബാധിതനായി അടുത്തിടെയാണ് മരിച്ചത്. അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് നിയമകാരി ലേഖകൻ ചേരും. സി എൻ പ്രകാശ് ഗിരീഷ് ബാബു ആയിരുന്നു ഈ ഹർജിക്ക് വേണ്ടി ബാധിച്ചിരുന്ന ഹർജിയുടെ ആൾ അദ്ദേഹമായിരുന്നു. മരിച്ചപ്പോൾ പിന്നീട് നടത്താനുള്ള നിരവധി പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാണും. ഈ സാഹചര്യമാണോ കുടുംബത്തെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്? തീർച്ചയായും മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കളമശ്ശേരി സ്വദേശിയായ പൊതുപ്രവർത്തകൻ ഗിരീഷ് ബാബുവാണ് നേരത്തെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമീപിച്ചിരുന്നത്. എന്നാൽ വിജിലൻസ് കോടതി ഈ ഹർജി തള്ളി. അതിനെതിരെയാണ് അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് ബാബുവാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഈ കേസ് ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. ഗിരീഷ് ബാബു നേരത്തെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രോഗബാധിതനായി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭാര്യ കുടുംബവും ഈ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഇന്ന് കോടതിയെ അറിയിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഗിരീഷ് ബാബുവിന്റെ അഭിഭാഷകൻ ബി എ ആളൂർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് കോടതി ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ അറിയിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള വ്യക്തതയാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ മകൾ വീണ, മുഖ്യമന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ എതിർകക്ഷിയാക്കിക്കൊണ്ടാണ് ഹർജി നൽകിയിരുന്നത്. ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട്. അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്തണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. ശരി, സി എൻ പ്രകാശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കരിവന്നൂർ ബാങ്ക്.